ഈ യൂട്യൂബ് കോടീശ്വരന്മാരും കോടീശ്വരിമാരും വർത്തമാന കാലഘട്ടത്തിലെ ഒരു പ്രയോഗവും ചിന്തയുമാണ്. പ്രത്യേകിച്ച് കൊല്ലം സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡി ജി പി പറഞ്ഞ ആ കേസന്വേഷണത്തിൻ്റെ നറേറ്റീവൊക്കെ കേട്ടപ്പോൾ ആളുകൾക്കിടയിൽ ഈ കോടീശ്വര പദവിയുടെ ഒരു മാനം കൂടിയിട്ടുണ്ട്. യൂട്യൂബ് നടത്തുന്നവർക്ക് കിട്ടുന്നത് കോടികളുടെ വരുമാനമാണ് എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് ഇതിൻ്റെ ഒരു കണക്കൊന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. കഴിഞ്ഞ 2-3 മാസത്തെ ഈ വരവും ചെലവും അടങ്ങുന്ന ഒരു കണക്ക് അത് പൊതുസമൂഹത്തിന് മുന്നിൽ പറയേണ്ടത് ആവശ്യമാണ്. കാരണം ഇതുകൊണ്ട് ജീവിതം കോടീശ്വര സ്റ്റാറ്റസിലേക്ക് എത്തും എന്നൊക്കെ വിചാരിക്കുന്ന ചില മനുഷ്യരുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനോട് തന്നെ ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഓ, കോടികളുടെ വരുമാനമല്ലേ, ഇത്രയും പേരല്ലേ കാണുന്നത്, ലക്ഷക്കണക്കിന് ആളുകളല്ലേ അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു സത്യസന്ധമായ സ്ഥിതിയൊന്ന് ബോധ്യപ്പെടുത്തണമെന്ന് വിചാരിച്ചു. സത്യത്തിൽ അത് ബോധ്യപ്പെടുത്തുന്നതിലൊരു അപകടമുണ്ട്, വേറൊന്നുമല്ല. കാരണം ഇപ്പോൾ സമൂഹത്തിൽ വെല്ലവും ഉള്ളവരോടേ ഉള്ളൂ ആളുകൾക്കൊരു ആദരവും സ്നേഹവും ഒക്കെ. അത്തപ്പാടിയാണെന്ന് അറിയിച്ചാൽ പിന്നെ ആരും തിരക്കി വരില്ല. എന്നാലും ഇനി ഇത് പറയാതിരിക്കുന്നത് ശരിയല്ല, നിഷ്പക്ഷ നിലപാടിൽ. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഈ യൂട്യൂബിനെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. യൂട്യൂബിലൂടെ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ഒരുപാട് ആളുകൾ കാണുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം പേരുണ്ട്. ചിലരൊക്കെ മില്യൺ അടിച്ചവരുണ്ട്, ചിലരൊക്കെ അതിനേക്കാൾ കൂടുതൽ നേടിയവരുണ്ട്. ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറേ ആളുകളുണ്ട്. ഇങ്ങനെ ആരെങ്കിലും തുടങ്ങുന്നത് കണ്ട് പിന്നെയും ധാരാളം പേർ തുടങ്ങാറുണ്ട്. ഇതിനകത്തേക്ക് ഒരു ഇൻകം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ എത്തിച്ചേരുന്നതിന് ഒരു ബെഞ്ച് മാർക്കൊക്കെ ആവശ്യമുണ്ട്. ഇത്ര പേർ കണ്ടിരിക്കണം, ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആവണം, ഇത്ര വ്യൂയിങ് അവേഴ്സ് ആയി കഴിഞ്ഞിട്ടേ ഈ വരുമാനം സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. എന്നിട്ട് ഈ വരുമാനത്തെ സംബന്ധിച്ച് ആളുകൾക്ക് ചില ചിന്തകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കോടീശ്വരൻ കോടീശ്വരി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ആളുകളൊക്കെയും, നമ്മൾ ഒരു കാലത്ത് ഈ ഗൾഫുകാരെ കണ്ടിരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അവിടെ മുഴുവൻ ഈ ഭൂമിക്കടിയിൽ മുഴുവൻ സ്വർണമാണ്, കൂട്ടിയിട്ടിരിക്കുകയാണ്, വാരിക്കൊണ്ടുവരികയാണ് എന്നൊക്കെ പറഞ്ഞ് പണ്ട് വിവാഹത്തിനും അതുപോലെ തന്നെ വേറെന്തെങ്കിലുമൊക്കെ ചടങ്ങുകൾക്ക് 10,000 or 2,000 ഒക്കെ പേർഷ്യക്കാർ കൊടുത്താൽ, ഓ, അവനെന്തൊരു പുല്ലൻ, അവൻ ആർക്കും ഒന്നും കൊടുക്കത്തില്ല എന്നൊക്കെ പറയുമായിരുന്നു. അത് കുറച്ച് പേരൊക്കെ പോയിരുന്ന കാലത്താണ്. ഇപ്പോൾ ഒത്തിരി ആളുകൾ പോയതോടുകൂടി ഈ ഗൾഫുകാരുടെ സ്ഥിതി എന്താണെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ കുറേ ആളുകൾ കാണാനുമൊക്കെ വന്നു കഴിഞ്ഞ് അവിടെ പെടുന്ന കഷ്ടപ്പാടും അതിൻ്റെ ദുരിതവും പ്രയാസവും ഒക്കെ കാണുമ്പോൾ, അയ്യോ, ഇതായിരുന്നോ പേർഷ്യ എന്ന് ചോദിച്ചു തുടങ്ങുന്നൊരു സ്ഥിതി വിശേഷമുണ്ട്. ഏതായാലും അതുപോലെ പറഞ്ഞും കയറ്റിയുമൊക്കെ ഇങ്ങനെ തള്ളി നിർത്തിയിരിക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ യൂട്യൂബ്. കഴിഞ്ഞ ദിവസമൊക്കെ ആരൊക്കെയോ പോസ്റ്റ് ഇടുന്നത് കേട്ടു, യൂട്യൂബുകാരെ നിയന്ത്രിച്ചില്ലെങ്കിൽ അവർ കോടിപതികളായി ഈ രാജ്യം പിടിച്ചെടുക്കുമെന്നൊക്കെ. ഇതിനാക്കം കൂട്ടിക്കൊണ്ട് ED അതുപോലെയുള്ള ചില ഏജൻസികളൊക്കെ ചില വലിയ സെലിബ്രിറ്റികളെ റെയ്ഡ് നടത്തിയപ്പോഴേക്കും അവിടുന്ന് പിടിച്ചു കോടികൾ എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ആ കോടിയുടെ ഒരു സത്യാവസ്ഥയൊന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, കഴിഞ്ഞ 2-3 മാസമായുള്ള വരുമാനം ഒന്നെടുക്കാൻ പറഞ്ഞു. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ 3 മാസത്തെ വരുമാനം അവർ എടുത്തു തന്നു. സെപ്റ്റംബറിൽ $1,639, ഒക്ടോബറിൽ $1,566, നവംബറിൽ $1,886. ഈ ജംഗ്ഷൻ ഹാക്ക് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിന് ഏതാണ്ട് ഇപ്പോൾ 609,600,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതുപോലെ ഒരുപാട് വീഡിയോകൾ 100,000-ൽ പേർ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ലക്ഷക്കണക്കിന് പേരൊക്കെ കാണുമ്പോൾ ഇത് കാണുന്നവർക്കും ഒരെണ്ണത്തിന് 1 രൂപ വെച്ച് കിട്ടിയാൽ 500,000 രൂപ കിട്ടിക്കളയും എന്ന് വിചാരിച്ച് ഉറക്കം കളയുന്ന ധാരാളം പേരുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കേട്ട ഡോളറുകളെ നിങ്ങളൊന്ന് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുക. 150,000 അല്ലെങ്കിൽ 160, ഇതൊക്കെയാണ് 1 മാസത്തെ വരുമാനം. ഈ 150,000 രൂപയിൽ 7 സ്റ്റാഫ് പ്രവർത്തിക്കാനുണ്ട് എന്ന് കരുതുക. ഞാനിപ്പോൾ എനിക്കറിയാവുന്ന ഇവിടുത്തെ സ്ഥിതി വെച്ച് ഞാൻ പറയുകയാണ്, 2 വീഡിയോഗ്രാഫർമാർ, 3 എഡിറ്റർമാർ, ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാൾ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങൾ, കറണ്ട് ചാർജ്, ഈ സംവിധാനത്തിൻ്റെ ചിലവുകൾ, കണ്ടൻറ് ക്രിയേഷന് വേണ്ടി ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ, ചിലപ്പോൾ ചില VVIP ആളുകൾക്ക് യാത്രാപടി കൊടുക്കേണ്ടി വരുമ്പോൾ, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ അവസാനം മിച്ചം വരുന്നത് 1 മാസം ചിലപ്പോൾ 15,000 രൂപയോ 20,000 രൂപയോ ആണ്. ഇനി ഇതിനിടയിൽ ഇത് റെക്കോർഡ് ചെയ്യുന്നതിനും ഇതിൻ്റെ സംവിധാനം ഒരുക്കുന്നതിനുമൊക്കെ ഉദ്ദേശം 1,00,000 രൂപയുടെ വ്യത്യസ്തങ്ങളായ സാധനങ്ങൾ വേണം. നല്ല ക്യാമറകൾ, വളരെ ഫാസ്റ്റസ്റ്റായിട്ടുള്ള സിസ്റ്റംസ്,
അത് മൂന്ന് പേർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ മൂന്നെണ്ണം വേണം, അല്ല രണ്ടെണ്ണമാണെങ്കിൽ അങ്ങനെ ഇതൊക്കെ വേണം. ഇതൊക്കെയും ചിലപ്പോൾ ഇഷ്ടം കൊണ്ട് ഒരു ക്യാമറയൊക്കെ എൻ്റെ ഒരു സുഹൃത്ത് വാങ്ങി തന്നിരുന്നു. അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ഇത് നടന്നു പോകുന്നത്. അല്ലാതെ ഇതിൻ്റെ കണക്കെല്ലാം കൂടെ കൂട്ടിയാൽ ഈ പറയുന്ന യൂട്യൂബർമാർ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്ന വാർത്ത ചിലപ്പോൾ മറ്റുള്ളവർ ചിലരൊക്കെ ചെയ്യേണ്ടി വരും. തീർന്നില്ല. ഇനി ഇതിൽ നിന്ന് ഈ ഇത് നൽകുന്ന രാജ്യത്തിൻ്റെയും കാണുന്ന രാജ്യങ്ങളുടെയും ഒക്കെ ചില ടാക്സുകൾ കൂടി പിടിക്കും അത്രേ. അത് കഴിഞ്ഞാണ് ഈ ബാക്കി വരുന്നത്. ഏത് ഒരു മാസം 10, 15, 20, 30 വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പേജിൻ്റെ ഇൻകത്തിൻ്റെ കഥയാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ 20,000 രൂപ മിച്ചം വരുന്നതിന് കിട്ടുന്ന തെറി, പിന്നെ തന്തയ്ക്ക് വിളി. വിദ്യാസാഗർ ഇരുന്ന് ചിരിക്കുന്നുണ്ട്, കാരണം ആദ്യം മുതലേ വീഡിയോഗ്രാഫർ വിദ്യാസാഗറാണ്. സത്യത്തിൽ ഒരു തന്തയ്ക്ക് വിളിക്ക് 100 രൂപ വീതം കുറച്ചാൽ ഈ 20,000 രൂപ എന്ന് പറയുന്നത് കടത്തിലാവും. എന്ന് വെച്ചാൽ നമ്മളെ പോറ്റി വളർത്തി വലുതാക്കി ഒരുപക്ഷേ മരിച്ചു പോയവരോ ജീവിച്ചു പോയിരിക്കുന്നവരോ ആയ മാതാപിതാക്കൾക്ക് മിച്ചം കിട്ടുന്നത് ഇതെല്ലാം കൂടിയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ പണിക്ക് എന്തിനാണ് പോകുന്നതെന്ന്. അതൊരു പ്രത്യേകതയാണ്. ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം എന്തെന്നറിയോ? ഒന്ന്, നമുക്ക് പറയാനുള്ളത് ആ ആശയം ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ മനോഹരമായൊരു വിൻഡോ, ആരും ഇടപെടാതെ സ്വതന്ത്രമായി നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ വീക്ഷണങ്ങൾ അത് പങ്കുവെക്കാനൊരിടം. രണ്ടാമത്തേത്, ഒരു വലിയ സമൂഹം നമ്മളെ തിരിച്ചറിയുന്നു, നമ്മളെ മനസ്സിലാക്കുന്നു, കുറേ പേരെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർ സൂക്ഷ്മതയോടെ നോക്കുന്നു, കാണുന്നു. ഒരു ഉദാഹരണത്തിന്, കഴിഞ്ഞ ദിവസം എന്നെ ദുബായിൽ നിന്നൊരാൾ വിളിച്ചു. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞത്, സാറിനോട് പേഴ്സണലായിട്ട് പറയുക, പറയുമ്പം വേറൊന്നും തോന്നരുത്, അടുത്തെവിടെയെങ്കിലും ബാർബർ ഷാപ്പ് ഉണ്ടെങ്കിൽ സാറിൻ്റെ ആ രണ്ട് മീശയുടെ അറ്റം ഒന്ന് കറക്റ്റാക്കണം. പറയുന്നത് കൊണ്ട് വേറൊന്നും തോന്നരുത്. ഞാൻ ചോദിച്ച എന്തേ കാര്യം എന്ന് ചോദിച്ചപ്പോൾ, അല്ല ഞങ്ങൾ അത്രയും സൂക്ഷിച്ച് നോക്കുന്നുണ്ട്, സാറിൻ്റെ ഒരു മീശയുടെ അറ്റവും മറ്റേതും തമ്മിലൊരു വ്യത്യാസമുണ്ടത്രേ എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷേ നമ്മുടെ വീട്ടിലുള്ളവർ പോലും ശ്രദ്ധിക്കാത്ത വണ്ണം വളരെ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ചിലത് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനൊക്കെ പറഞ്ഞൊരു സംഗതിയുണ്ടല്ലോ, അറിയുക അറിയിക്കുക. നമുക്കറിയാവുന്നത് മറ്റുള്ളവരെ അറിയിക്കുക, അത് മരണശേഷം നമുക്ക് സാധ്യമല്ല. ജീവിച്ചിരിക്കുമ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, ശബ്ദമുള്ളപ്പോൾ, ആശയമുള്ളപ്പോൾ, ചിന്തയുള്ളപ്പോൾ അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത്തരം ചില സംഗതികളാണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് കുറേ പേരൊക്കെ ചിലപ്പോൾ പരിപാടികൾക്കൊക്കെ വിളിക്കും. അവിടെയും ലക്ഷങ്ങളൊന്നും നടക്കില്ല, നമുക്ക് കുറേ മനുഷ്യരെ കാണാം. ലക്ഷങ്ങൾ നടക്കില്ലെന്ന് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ നമ്മുടെ വാഹനത്തിൽ ഒരു ഡ്രൈവറെയും വെച്ച് ഓടി എറണാകുളം വരെ കരുനാഗപ്പള്ളിയിൽ നിന്ന് പോയി പരിപാടി നടത്തി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 3,000 രൂപ തരും, അല്ലെങ്കിൽ 4,000 രൂപ തരും. അത് കഴിഞ്ഞ് പിന്നെ 2,000 രൂപ കൂടി നമ്മൾ വേറെ ഒപ്പിക്കണം. കണ്ടുകൊണ്ട് നിൽക്കുന്നവരെന്താ വിചാരിക്കുന്നത്? ഒരു കവറ് നിറച്ച് കാശ് തന്നു, ഒരു 10-25,000 രൂപ കാണാതിരിക്കുമോ എന്നാണ് എല്ലാവരും വിചാരിക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചിലരെ പോലെ ബ്രോക്കർമാരെ വെച്ച് ബ്രോക്കിംഗ് നടത്തണം, വരുന്നതിന് മുമ്പ് 3,000 രൂപ വീതം നമുക്ക് വേണം, അല്ലെങ്കിൽ അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്ന് പറയുന്ന ഒരു സംഗതി. അത് നമ്മളെക്കൊണ്ട് അഭിമാനബോധം ഓർത്ത് ചെയ്യാനാവുന്നതുമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ചെയ്യാനും കഴിയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇതിൽ കോടീശ്വരന്മാരും കോടീശ്വരികളും ഒന്നും ആകാൻ എൻ്റെ അറിവിലൊന്നും ഒരിക്കലും സാധ്യമല്ല, എൻ്റെ അനുഭവത്തിലും സാധ്യമല്ല. പിന്നെ ചിലപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും കൂടി ഒരാൾ വീഡിയോ പിടിച്ചു, മറ്റേ ആൾ എഡിറ്റ് ചെയ്തു, അടുത്ത ആൾ ശബ്ദം കൊടുത്തു, അങ്ങനെ ചെയ്താൽ പോലും ഈ 1.5 ലക്ഷം രൂപ ചിലപ്പോൾ മിച്ചം കിട്ടുമെന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു ചെറിയ വസ്തു കച്ചവടത്തിൽ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ മലത്തി അടിക്കാനുള്ള നാവുണ്ടെങ്കിൽ 50 ലക്ഷം രൂപ ഒറ്റ കച്ചവടത്തിൽ മറിയുന്ന കാലത്ത് ഈ ഒരു മാസം 5-6 വീഡിയോ ചെയ്ത് 50,000 തന്തയ്ക്കുള്ളിയും കേട്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് സ്ഥിതിവിശേഷം. നമ്മുടെ കൊല്ലത്തെ സംഭവത്തിൽ DGP പറഞ്ഞത് ഒരു മാസത്തിൽ 5 ലക്ഷം രൂപ വീതം കിട്ടുമായിരുന്നെന്നാണ്. 5 ലക്ഷം രൂപ വീതം കിട്ടണമെങ്കിൽ ആ കുട്ടിയുടെ ഒരു വീഡിയോയും വ്യൂസും കണ്ടിട്ട് ഒരു 4.25 ലക്ഷം രൂപയ്ക്ക് വേറെന്തെങ്കിലും ജോലിക്ക് പോയി സമ്പാദിക്കണം, അല്ലെങ്കിൽ കള്ളക്കടത്ത് നടത്തണം. അതല്ലാതെ കിട്ടാൻ തരവില്ല. അതൊക്കെ വെറുതെ അങ്ങ് പറയുന്നതാണ്. ഞാനിപ്പോൾ ഈ നേരത്തെ സ്ക്രീനിൽ കാണിച്ചത് അതിൻ്റെ ഒറിജിനൽ ഇൻകത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. ആർക്കും പരിശോധിക്കാം, എവിടെയും നോക്കുകയും ചെയ്യാം. എനിക്ക് അജിത് കുമാർ സാറ്
മാസം 3.5 ലക്ഷം രൂപ വീതം കിട്ടുമായിരുന്നു എന്നൊന്നും പറഞ്ഞെന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാനിത് എണ്ണിയൊന്നുമല്ല ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ മനസ്സിൽ ഏത് വിഷയത്തോട് പ്രതികരിക്കണമെന്ന് തോന്നുന്നോ ആ വിഷയത്തോട് ഞാൻ പ്രതികരിക്കുകയാണ്. അത് ചിലപ്പോൾ 6, 7, 8 വരും. സാധാരണ മനുഷ്യരൊക്കെ ഒരെണ്ണമൊക്കെയാണ് ഒരു ദിവസം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 എണ്ണം. ഇനി പരമാവധി പോയാൽ ഒരു ദിവസം 1 or 2. ഞാൻ 8, 9 വീഡിയോസ് ചെയ്യാറുണ്ട്. ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഉറക്കമില്ലേ എന്ന്. ഈ മനസ്സിൽ പറയേണ്ട കാര്യം വന്ന് തികട്ടി നിൽക്കുമ്പോൾ ചിലർക്കത് പറയാതെ ഉറങ്ങാൻ കഴിയില്ല. അതൊരു പ്രത്യേക രോഗമാണ്. അപ്പോൾ ഏതായാലും അതാണതിൻ്റെ ഒരു സ്ഥിതിവിശേഷം. അതുകൊണ്ട് നിങ്ങളാരും കോടികൾ കിട്ടുന്നു, ലക്ഷങ്ങൾ കിട്ടുന്നു എന്ന് ഓർത്ത് ഉറക്കമൊഴിയരുത്. പിന്നെ കിട്ടുന്നത് എനിക്കും അല്ല കേട്ടോ, കൂട്ടത്തിൽ പറഞ്ഞേക്കാം. അപ്പോൾ ഏതായാലും അതുകൊണ്ട് കോടികൾ കിട്ടുന്നു എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ഉറക്കമൊഴിയരുത്. പക്ഷേ തമ്മിൽ കാണുമ്പോൾ ഒരു കോടിപതിയുടെ സ്റ്റാറ്റസ് തരികയും വേണം. അല്ലാതെ പൊട്ടിപ്പോയതിനെ പോലെ നിങ്ങൾ അകന്നുപോയിക്കളയരുത് എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.